ദിവ്യ ജയിലിലായി കാര്യങ്ങൾ തീർന്നില്ല. നിയമപോരാട്ടം തുടങ്ങാൻ പോകുന്നേയുള്ളൂവെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. കോടതിയിലും പാർട്ടിക്കും ദിവ്യയ്ക്ക് നിർണായകമായ മണിക്കൂറുകൾ. ജാമ്യഹർജി എതിർക്കാൻ നവീൻ ബാബുവിന്റെ കുടുംബം വീണ്ടും. എഡിഎം നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് അറസ്റ്റിലായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാകും അപേക്ഷ നൽകുക. നവീൻ ബാബുവിന്റെ കുടുംബം എതിർകക്ഷി ചേരും. പി പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കക്ഷി ചേരുക. മഞ്ജുഷ പി പി ദിവ്യയുടെ ജാമ്യഹർജിയിൽ കക്ഷി ചേരുന്നതോടെ ഇത് പരിഗണിക്കുമ്പോൾ ശക്തമായ വാദമായിരിക്കും കോടതിയിൽ നടക്കുക. പൊളിറ്റിക്കൽ ബാറ്റിലല്ല, ലീഗൽ ബാറ്റിലാണ് തങ്ങൾ നടത്തുന്നതെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞിരുന്നു. ദിവ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം തളിപ്പറമ്പ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. രണ്ടു ദിവസത്തേക്ക് ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. അറസ്റ്റിന് പിന്നാലെ രേഖപ്പെടുത്തിയ കുറ്റസമ്മത മൊഴിയും അന്വേഷണ പുരോഗതിയും പ്രത്യേക അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് കോടതിയെ അറിയിക്കും. അതിനിടെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും നിർണായകമാണ്. ദിവ്യയ്ക്കെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമോ എന്ന് വ്യക്തമായേക്കും. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതല്ലാതെ ദിവ്യയ്ക്കെതിരെ പാർട്ടി തലത്തിൽ സംഘടനാ നടപടി ഉണ്ടായിരുന്നില്ല. നവീൻ ജീവനൊടുക്കിയ ക്വാർട്ടേഴ്സിൽ നിന്നും 200 മീറ്റർ അകലെ കൂക്കിവിളികൾക്കിടെ ചിരിച്ചുകൊണ്ട് ജയിൽപ്പടി കയറിയ ദിവ്യ കേരളം ചർച്ച ചെയ്യുമ്പോഴാണ് പുതിയ ജാമ്യാപേക്ഷയും നിയമപോരാട്ടവും ഒക്കെ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. ദിവ്യയെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇടതുമുന്നണിക്കുള്ളിലെ കൂട്ട ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ആശയക്കുഴപ്പം തുടരുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തമ്മിലുള്ള കൂട്ടയടി വീണ്ടും തുടങ്ങുകയാണോ? ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ കാലതാമസം ഉണ്ടായോ എന്ന ചോദ്യം പകൽ പോലെ മനസ്സിലാകുന്ന യാഥാർത്ഥ്യമെന്ന് കെ രാജൻ പറഞ്ഞതോടെ ആശയക്കുഴപ്പം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ദിവ്യയ്ക്ക് പിന്തുണയുമായി വനിതാ നേതാക്കൾ ഇതിനിടെ രംഗത്തിറങ്ങി പ്രതിഷേധക്കാർ ആക്രമിച്ചെന്ന് കൗൺസിലർ. ഇരയ്ക്കൊപ്പമെന്ന സി പി എം നേതാക്കന്മാരും പറയുമ്പോഴും മറുവശത്ത് ദിവ്യയ്ക്കൊപ്പം അണിനിരക്കുകയാണ് ഇടതു നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാർ. ഉപതെരഞ്ഞെടുപ്പ്, സ്ത്രീ വോട്ടുകൾ, ദിവ്യയുടെ കീഴടങ്ങലിന് പിന്നിൽ രാഷ്ട്രീയ ചോദ്യങ്ങൾ നിരവധിയാണ്. അതേസമയം കളക്ടറുടെ മൊഴി, എ ഡി എം പറഞ്ഞത് കൈക്കൂലി വാങ്ങിയെന്ന കുറ്റസമ്മതമല്ലെന്ന് കോടതി. നവീൻ ബാബുവിന്റെ മരണത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ച സർക്കാരിന് അഭിവാദ്യങ്ങളെന്ന പ്രശംസയുമായി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്, കീഴടങ്ങിയതാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. പോലീസ് ഉരുണ്ട് കളിക്കുന്നുവെന്ന് വിമർശനം. ഇതിനിടെ തെളിവ് നശിപ്പിക്കൽ, പോലീസിനെതിരെ കുടുംബവും രംഗത്ത് വന്നിരിക്കുന്നു. എ ഡി എമ്മിന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടും പ്രശാന്തിനെ പ്രതി ചേർത്തില്ല. കേസിൽ ഏക പ്രതി പി പി ദിവ്യ മാത്രം. പി പി ദിവ്യയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചുവെന്ന ആരോപണവുമായി വനിതാ കൗൺസിലർ. തളിപ്പറമ്പ് നഗരസഭാ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ സുഭാഗ്യമാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ഇവരുടെ ചുണ്ടിന് പരിക്കേറ്റു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ദിവ്യയെ കാണാനും മാനസിക പിന്തുണ നൽകാനുമാണ് തങ്ങൾ എത്തിയതെന്ന് സുഭാഗ്യം പറഞ്ഞു. തങ്ങളെ കരുതിക്കൂട്ടി ആക്രമിച്ചുവെന്നും ദിവ്യയെ കിട്ടാത്തതുകൊണ്ടാണ് തങ്ങളെ ആക്രമിച്ചതെന്നും അവർ ആരോപിച്ചു. ദിവ്യയെ എത്തിച്ചപ്പോൾ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ദിവ്യയെ കൊണ്ടുവന്ന പോലീസ് വാഹനം പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ദിവ്യയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇവരെ കണ്ണൂർ പള്ളിക്കുന്നിലെ വനിതാ ജയിലിലേക്ക് മാറ്റി. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരെയും സഹായിക്കാനോ രക്ഷപ്പെടാനോ അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അന്വേഷണം മുറയ്ക്ക് നടക്കും, കൃത്യമായ നീതി ലഭ്യമാക്കുമെന്നും രാജൻ പറഞ്ഞു. പി പി ദിവ്യയെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു രാജൻ. അറസ്റ്റ് ചെയ്യാൻ കാലതാമസമുണ്ടായോ എന്ന ചോദ്യത്തിന് അതെല്ലാം പകൽ പോലെ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാക്കി അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ വന്ന ശേഷം പ്രതികരിക്കാമെന്നും രാജൻ കൂട്ടിച്ചേർത്തു. കേസുമായി ബന്ധപ്പെട്ട ശരിയായും തെറ്റായും കരുതിയിരുന്ന ആശങ്ക ഏതെങ്കിലും തരത്തിൽ വാദമുഖങ്ങളിൽ പ്രോസിക്യൂഷന് പരാജയമായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതില്ല എന്ന് ബോധ്യപ്പെട്ടത് ആശ്വാസകരമാണ്. അന്വേഷണം മുറക്കി നടക്കും, കൃത്യമായ നീതി ലഭ്യമാക്കും. ആരെയും സഹായിക്കാനോ രക്ഷപ്പെടാനോ അനുവദിക്കില്ല. എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ കുറിച്ച് വ്യക്തിപരമായി തന്റെയും റവന്യൂ വകുപ്പിന്റെയും അഭിപ്രായം നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുകയാണെന്നും കെ രാജൻ പറഞ്ഞു. മനസ്സാക്ഷിയിൽ ആർക്കും കേട്ടിരിക്കാൻ കഴിയുന്നതായിരുന്നില്ല നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിനിടെ ദിവ്യ എന്ന നേതാവ് ക്ഷണിക്കാതെ എത്തി നടത്തിയ ആരോപണങ്ങൾ. വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ വളരെ ആധികാരികമായി ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ തന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഉന്നയിച്ചപ്പോൾ അത് നവീൻ ബാബുവിനെ തളർത്തി. തുടർ സംഭവങ്ങൾ ആത്മഹത്യയിൽ കലാശിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു. അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിനപ്പുറം ആരുടെയും പിന്തുണ ദിവ്യയ്ക്ക് ലഭിച്ചില്ല. നവീൻ ബാബുവിന്റെ നാടായ പത്തനംതിട്ടയിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉദയഭാനു ദിവ്യയെ തള്ളി ആദ്യം രംഗത്ത് വന്നതോടെ സി പി എം ശരിക്കും വീട്ടിലായി. സി പി ഐ അടക്കമുള്ള സഖ്യകക്ഷികളും ഉദ്യോഗസ്ഥ സംഘടനാ നേതൃത്വവും ദിവ്യയ്ക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരന്നു.
ഇതോടെ സി പി എമ്മിന് ദിവ്യയെ തള്ളാനും കൊള്ളാനും പറ്റാതെയായി. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും എ ഡി എമ്മിന്റെ ആത്മഹത്യയും ഒരേ ദിവസം സംഭവിച്ചതോടെ പി പി ദിവ്യ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചയായി മാറി. ദിവ്യയെ ഒരു തരത്തിലും സംരക്ഷിക്കില്ലെന്ന നിലപാടെടുത്ത് വിവാദത്തെ തണുപ്പിക്കാൻ പാർട്ടി നേതൃത്വം പരമാവധി ശ്രമിച്ചെങ്കിലും ഓരോ ദിവസം കഴിയും തോറും വിവാദത്തിന്റെ വീര്യം കൂടി. ദിവ്യ നിരത്തിയ ന്യായീകരണങ്ങൾ ഓരോന്നും പൊളിഞ്ഞു വീണു. ഇതോടെ അവരെ സംരക്ഷിച്ചു നിർത്തുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ നിന്നുയർന്നു. അങ്ങനെയായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി താൽക്കാലികമായി തടിയുരാൻ സി പി എം ശ്രമിച്ചത്. ദിവ്യ ഒളിവിൽ പോവുകയും ചെയ്തു. ദിവ്യ പാർട്ടി സംരക്ഷണത്തിലാണ് ഒളിവിൽ കഴിയുന്നതെന്നും പോലീസുമായുള്ള ഒത്തുകളി മൂലമാണ് അറസ്റ്റ് ഉണ്ടാകാത്തതെന്നുമുള്ള ആരോപണം ഉയർന്നെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി വിധി വരെ കാക്കുകയായിരുന്നു പോലീസും സി പി എമ്മും. അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ രംഗത്ത് വരികയും ചെയ്തു. ഇതിനിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലായിടത്തും വിവാദം പ്രധാന ചർച്ചയായി. പ്രചാരണത്തെ നേരിടാൻ പാർട്ടി നേതാക്കൾ ഒന്നടങ്കം ഇറങ്ങിയെങ്കിലും ഇതൊന്നും പ്രതീക്ഷിച്ച രീതിയിൽ മുന്നേറിയില്ല. ഇതോടെയാണ് ഇനിയും സംരക്ഷിച്ചാൽ സ്ത്രീ വോട്ടർമാരിലടക്കം മോശം സ്വാധീനം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചത്. ദിവ്യയുടെ മുൻകൂർ ജാമ്യഹർജി തള്ളിയതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവർ കീഴടങ്ങിയത് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കൂടിയാണെന്ന് വ്യക്തം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയത്തിന് ശേഷം തിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോവാനായിരുന്നു പാർട്ടി തീരുമാനം. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ശക്തമായ വിമർശനവും ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ജനവിധിയെന്നാണ് ഇതിനെ പ്രതിപക്ഷമടക്കം വിലയിരുത്തിയത്. താഴെത്തട്ടിലുള്ള നേതാക്കളും ഇതേ പാത തുടരുകയാണെന്നും സി പി എമ്മിന്റെ അധികാര ധാർഷ്ട്യത്തിന്റെ ഇരയാണ് നവീൻ ബാബുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇതിന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വലിയ പ്രാധാന്യവും ലഭിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയത്തിന് ശേഷം തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകാനായിരുന്നു പാർട്ടി തീരുമാനം. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ശക്തമായ വിമർശനവും ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ജനവിധിയെന്നാണ് ഇതിനെ പ്രതിപക്ഷമടക്കം വിലയിരുത്തിയത്. താഴെത്തട്ടിലുള്ള നേതാക്കളും ഇതേ പാത തുടരുകയാണെന്നും സി പി എമ്മിന്റെ അധികാര ധാർഷ്ട്യത്തിന്റെ ഇരയാണ് നവീൻ ബാബുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇതിന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വലിയ പ്രാധാന്യം ലഭിച്ചു. ചേലക്കരയ്ക്കൊപ്പം സരന്റെ വരവോടെ പാലക്കാടും പ്രതീക്ഷ വെക്കുന്ന സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഈ വിമർശനങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇത് വോട്ടർമാരെ സ്വാധീനിക്കാമെന്ന ഭയവും ഉണ്ടായി. ഇതോടെയാണ് ദിവ്യയുടെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ നിർബന്ധമായും കീഴടങ്ങുക എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. കീഴടങ്ങലാണോ അറസ്റ്റാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ ജില്ലാ പോലീസ് മേധാവിക്ക് പോലും കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. രഹസ്യമായി കീഴടങ്ങാൻ അനുവദിച്ച് അറസ്റ്റ് എന്ന ലേബലിൽ നടപടിയുമായി മുന്നോട്ട് പോകാനായിരുന്നു പോലീസ് തീരുമാനം. പക്ഷേ അപ്പോഴേക്കും ചാനലുകൾ കീഴടങ്ങിയെന്ന വാർത്ത പുറത്തുവിട്ടതോടെ പോലീസ് പ്രതിസന്ധിയിലായി. എവിടെ വെച്ചാണ് അറസ്റ്റ് എന്ന് പോലും പറയാൻ തയ്യാറാകാത്ത കമ്മീഷണറുടെ പ്രതികരണവും ഈ സാഹചര്യത്തിലാണ് ഉണ്ടായത്. യാത്രയപ്പ് ചടങ്ങിൽ ദിവ്യ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ എ ഡി എം നവീൻ ബാബു ചേംബറിലെത്തി തന്നെ കണ്ടിരുന്നതായി കലക്ടറുടെ മൊഴി. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞുവെന്നും കലക്ടർ മൊഴി നൽകിയതായി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിയിൽ പറയുന്നു. എന്നാൽ ഇത് കൈക്കൂലി വാങ്ങിയെന്നോ മറ്റേതെങ്കിലും അഴിമതി നടത്തിയെന്നോ ഉള്ള കുറ്റസമ്മതമായി കണക്കാക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്തതിൽ സർക്കാരിനെ അഭിനന്ദിച്ച് സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു. നവീന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ശക്തമായി വാദിച്ചിരുന്നുവെന്നും ഇതിൽ നടപടിയെടുത്ത സർക്കാരിന് അഭിവാദ്യമെന്നും കെ പി ഉദയഭാനു പറഞ്ഞു. നവീൻ ബാബുവിനെ കോട്ടസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം അറിഞ്ഞ നിമിഷം മുതൽ തെളിവ് നശിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചതായി ആരോപണം. എ ഡി എമ്മിനെ കാണാനില്ലെന്ന വിവരം അറിഞ്ഞ 15 രാവിലെ 7:30 ഡ്രൈവർ ഷംസുദ്ദീനും കലക്ടറുടെ ഗൺമാനുമാണ് കോട്ടേഴ്സിൽ ആദ്യം എത്തിയത്. ഇവർ അറിയിച്ചതനുസരിച്ച് ഉടൻ പോലീസ് സംഘം എത്തിയെങ്കിലും ഇതിനു പിന്നാലെ അവിടേക്കെത്തിയ ജനപ്രതിനിധികളെയോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയോ മാധ്യമപ്രവർത്തകരെയോ കോട്ടേഴ്സ് പരിസരത്തേക്ക് കടത്തിവിട്ടില്ല. എല്ലാവരെയും കോട്ടേഴ്സിന്റെ മതിൽക്കെട്ടിന് പുറത്തു നിർത്തിയാണ് പോലീസ് ഇൻക്വസ്റ്റ് തുടങ്ങിയത്. മഹസർ തയ്യാറാക്കുമ്പോൾ സാക്ഷികൾ ഉണ്ടാകണമെന്ന വ്യവസ്ഥ പോലും പാലിക്കാതെയായിരുന്നു പോലീസ് നടപടി. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിച്ചു. എല്ലാ തെളിവുകളും നശിപ്പിച്ചെന്നും ദിവ്യയെ രക്ഷിക്കാൻ പോലീസ് സഹായിച്ചെന്നും ആരോപിച്ച് മുദ്രാവാക്യങ്ങളും ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങളിൽ അന്നുയർന്ന ആശങ്കകളെല്ലാം എ ഡി എമ്മിന്റെ കുടുംബവും ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം കേരളം കണ്ടു. ആത്മഹത്യക്കുറിപ്പ് കണ്ടുകിട്ടാത്തതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കുടുംബത്തിന്റെ അസാന്നിധ്യത്തിൽ തിരക്കിട്ട് പൂർത്തിയാക്കിയതുമാണ് പോലീസിനെതിരെ നവീന്റെ കുടുംബം ഉന്നയിക്കുന്നത്. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ജയിലിലായ പി പി ദിവ്യ മാത്രമാണ് ഇതുവരെ കേസിലെ ഏക പ്രതി. പെട്രോൾ പമ്പിന് എൻ ഒ സി നേടിയ ടി വി പ്രശാന്തിനെതിരെ ഗൂഢാലോചന കേസെടുക്കണമെന്ന് എ ഡി എമ്മിന്റെ കുടുംബം നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എ ഡി എമ്മിന് കൈക്കൂലി നൽകിയെന്ന് പറഞ്ഞത് പ്രശാന്താണ്. എന്നാൽ അതിനുള്ള തെളിവുകൾ ഹാജരാക്കാനായിട്ടില്ല. പോലീസിനത് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പ്രശാന്ത് നൽകിയതായി പറയുന്ന പരാതി വ്യാജമാണെന്ന വിവരവും പുറത്തുവന്നിരുന്നു. 2 തവണ പ്രശാന്തിനെ മൊഴിയെടുക്കാൻ പോലീസ് വിളിച്ചു വരുത്തിയെങ്കിലും കേസിൽ പ്രതിയാക്കിയിട്ടില്ല. നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു നൽകിയ പരാതിയിൽ ദിവ്യയ്ക്കും പ്രശാന്തിനുമെതിരെ ഗൂഢാലോചന കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കുടുംബം ഇപ്പോഴും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്.